പാത്രങ്ങൾ ഈ വീട്ടുകാരല്ലേ, അവരോട് ചോദിക്കണ്ടേ? എന്നാത്തിനാടാ, നമ്മുടെ നാട്ടിലിപ്പോ സോഷ്യലിസം അല്ലയോ, അപ്പൊ പിന്നെ എന്റെ പാത്രം നിന്റെ പാത്രം എന്നുള്ള വേറെ കൊണ്ടുവരാൻ പോയി. അത് ശരി, അത് ഞാൻ ആലോചിച്ചില്ല. നീ എഴുന്നേറ്റ് വരുന്നേ ഉള്ളു. അത് ശരി. എടി കൊച്ചേ, തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരാണെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കണം, വീടും പറമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കണം, നല്ല വിസ്തൃതി ഒന്ന് കുളിക്കണം. കല്യാണം കഴിച്ചവരാണെങ്കിൽ കെട്ടിയവന് നല്ല ചൂടുള്ളൊരു കാപ്പി അനത്തിട്ട് കൊടുക്കണം. മനസ്സിലായോ? നീ എവിടെ നന്നാ ഇപ്പഴേ ശീലിച്ചാലല്ലേ കല്യാണം കഴിയുമ്പോ ചായ തന്നെക്കൂ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് പോയിട്ട് ഞങ്ങൾ ചായമാർക്ക് 4 വെടിമരുന്ന് പോലെ ചായ ടച്ചുമ്പോറാനുള്ള മനസ്സതി ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാ. കൃഷിസ്ഥലം മൊത്തം വഴക്കെന്ന് വെച്ച് ഇനി വേണ്ടത് വെള്ള. അത് ഈ കിണറ്റിന്ന് കോരാന്ന് വെച്ചെന്തേ? അത് പറ്റിയില്ല, ഞങ്ങളെ കിണറ്റിൽ വെള്ളം കോരി വെട്ടിച്ച പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യും? നീ എന്നായി പറയുന്നേ, അങ്ങനെ ഒന്നും പറ്റിയല്ലേ വെച്ചേ? നിർത്താനാ പറഞ്ഞേ. ചേട്ടാ, ഇതുപോലെ പൊല്ലാപ്പായല്ലോ. ഇച്ചായന്റെ മുഖത്തേക്ക് ഇതുവരെ പെട്ടെന്ന് സംസാരിച്ചിട്ടില്ല. ഒരാൾ സംസാരിച്ചിട്ടുണ്ടോ? ഒരാളും സംസാരിക്കില്ല, സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത്ര തന്നെ. എടാ അന്നപ്പാ, ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നേ, ഇവിടെ ചെവി കണ്ടോ? ആന ചെവി പോലെ ഇല്ലയോ? അതെ, ചേച്ചി വന്നപ്പോ ഒന്നുകൂടെ അങ്ങ് വികസിച്ചു. ഇച്ചായോ, ഇവിള പേര് ആനയെന്നല്ല ഇടണ്ടേ, ആനാന്ന് ഇടണായിരുന്നു. ആ മൂക്കും കൂടി താഴോട്ട് നീണ്ടാൽ കറക്റ്റായി ആന. ഒത്തുപിട്ട് ചാൽത്താട്ടിക്കുമ്പോ മലയും അങ്ങോട്ട് വെള്ളം നിറയട്ടെ. വല്യമ്മച്ചേ, വെള്ളം കോരുന്തോറും ഉറ വന്നോണ്ടിരിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ നിങ്ങളെയാ. നമ്മൾ ഇത്രയും അടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതെടുക്കുന്നൊന്നും ഒരു തെറ്റല്ലല്ലോ. ഈ ഉള്ള സ്ഥലത്ത് നമുക്കും എന്തേലും കൃഷിയായിരുന്നു. അവൻ ഉണ്ടാക്കിയ ഈ വീടല്ലാതെ ഇപ്പൊ വേറെ എന്താ ഉള്ളത്? നാളെ ഒരുത്തൻ വന്ന് ഇത്ര പണം വേണം, ഇത്ര പൊന്നു വേണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഏതായി ഒരുത്തൻ? ഏതെങ്കിലും ഒരുത്തൻ. അങ്ങനെ ഒരുത്തൻ ഇവിടെ വരണ്ട. എന്ന് വെച്ചാ അടുത്ത കൊല്ലം വയസ്സ് 20 നിനക്ക് അറിയാവോ? ഇന്നോ നാളെയെന്ന് പറഞ്ഞ് നിക്കാ ഞാൻ. ഒരു 50 കൊല്ലത്തേക്ക് വല്യമ്മച്ച ചാവൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ചാവൻ നീയാണോ നിശ്ചയിക്കുന്നേ? ആനയോ? അതാരാ? അയാൾ എന്നെ കളിയാക്കി വിളിക്കുന്ന വല്യമ്മച്ചേ. ദേ എന്തിനാണോ നോക്കി, അല്ലെങ്കിലേ അവൻ അകത്തോട്ട് കയറി വരും. എനിക്ക് വയ്യ, വല്യമ്മച്ച എന്ന് നോക്ക്. ദേ അവൻ വല്ലതും പറയും, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. എനിക്ക് അയാൾ കാണുന്നത് വെറുപ്പ. എന്തോ ചെയ്യും ഓരോ പുലിവാലും. യവനെ ഞാൻ എന്താ കുഞ്ഞെ വിളിച്ചോ? കൊച്ചുമോളെ വഴക്കാളി ആന കൊച്ച്. എന്നാത്തിനാ? ഞങ്ങളെ കണ്ടില്ല വെള്ളം പറ്റുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നല്ലോ. ഇനി വാ, ഇനി വാ വല്യമ്മച്ചി. ആണ്ട നോക്ക്, പറ്റിയോ നോക്ക്, കാലത്തേലും കൂടുതലില്ലേ വെള്ളം? നേരാ, എന്തോരം വെള്ളം. കൂടുതലോ കുറവെന്നുള്ളതല്ല, ഞങ്ങളുടെ വെള്ളം ഞങ്ങളുടെ ആവശ്യത്തിനാന്നേ പറഞ്ഞുള്ളൂ. എങ്കിൽ നിങ്ങളുടെ വെള്ളം എന്താണ്ട് അതുപോലെ ഇരിക്കുന്നു? കോരി മൂക്കറ്റം കൂടി അവിടെ ഒരു വെള്ളവും കിടരും. ബാക്കിയുള്ളവരാരും വെള്ളവും കിടരും കണ്ടിട്ടില്ലാത്ത പോലെ. അതായത് ഇപ്പൊ കൊണ്ട് അകത്ത് പോയി കാലത്ത് ചോദിക്കുമ്പോ തരണം. ഇത് കണ്ടു വല്യമ്മച്ചി, പാത്രങ്ങൾ അപ്പടി ചളുങ്ങി പോയി. ഇതിന് എന്നാത്തിന് കൊള്ളാം? അപ്പൊ വേണ്ടായോ? നമ്മനെ കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞേക്കാവല്ലോ. എന്താങ്ക?
ഞാൻ കൊടുത്ത നിശാപ്പിടം മാറ്റിയാ ഇളനീ കീഴ കീഴ വിളുന്താച്ച ഇപ്പടിയേ വിളുന്താച്ചാ നീ എതുക്ക് ഇപ്പൊ ഇങ്ങ വന്ന അവങ്ങളെ ഒന്നും പണ മുടിയാതെ മാമാ അവങ്ക அந்த வீட்ல இருந்து தண்ணி எடுத்துக்கிட்டு வந்து அங்க ஊத்துறாங்க அப்படியா ஆமா தண்ணி ஊத்திட்டு அவங்க என்ன பண்ண போறேன் நான் சொல்லலையா மாமா அவங்க அங்க வாழை வச்சிருக்கேன் ஆமா மாமா மாமா சரி தண்ணி ஊத்தட்டும் வாழை வளரட்டும் அப்புறம் என்ன பண்ணணும்னு நான் சொல்றேன் நான் விட மாட்டேன்றா நானும் விட மாட்டேன் பேரு நீ நல்லா இருக்கு അയ്യോടെ അഹങ്കാരം നാളെ തുടത്തീരും ഒരു പ്രായം കഴിഞ്ഞാൽ പെമ്പിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പവും സ്ത്രീ പീഡനവും ഒക്കെ നടക്കുന്നത് അതെ കോരസാറിന്റെ മോള് റോസി വയസ്സ് 14 തികഞ്ഞിട്ടില്ല പക്ഷെ ആപ്പുസാരി ഉടുക്കാണ്ട് അവൾ പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങിയല്ല പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം ഫ്രീ ആയിട്ട് പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൻമേൽ കളിയാ പിടി വിട്ടാ വിട്ടതാ പിന്നെ തിരിച്ചു കിട്ടുകയല്ല സൂക്ഷിക്കണം കേട്ടോ അയ്യോ എന്നാ പറ്റി ചായ അങ്ങോട്ട് എന്നാ പറ്റിയതാ അയ്യോ ചോര വരുന്നുണ്ടല്ലോ അയ്യോ ഏതാണ്ട് കുത്തി കയറിയതാ ഒത്തിരി മുറിഞ്ഞിട്ടുണ്ട് എന്റെ കർത്താവേ ഇയാൾ എങ്ങനെയാ വീണേ അത് വല്യമ്മച്ചി ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാണമേ കളിയാ ഞാണ് പൊട്ടി ആള് വീണു മേരി നീ പോയി ചാൻ ഷർട്ട് എടുത്തുണ്ട് ഇപ്പൊ തന്നെ ഡോക്ടർ എടുത്തു പോവാ ഒന്ന് പോടാവേ ഇച്ചിരി ആട്ടിന്റെ മൂത്രം കിട്ടിയാ മതി അയ്യേ അത് മുറിവേലോട്ട് വെച്ച് ഒരു കെട്ട് കെട്ടിയാ ഉണങ്ങിക്കോളും എന്നാലും തിരക്കില്ലാത്ത വേദന ഉണ്ട് എടാ കുട്ടപ്പായി ചാണ്ടി ചായനെ കാണാനില്ലല്ലോ നീ ഒന്ന് വീട്ടിൽ ചെന്ന് നോക്കിയേ ചിലപ്പോ ഉണരാൻ ലേറ്റായി കാണണ്ട ആര് ചാണ്ടി ചായനോ പുലർച്ചെ ആദ്യത്തെ കോഴി കൂവുമ്പോ ചാണ്ടി ചായൻ റെഡിയാ അപ്പൊ കോഴിനെ ആരും വിളിച്ചിണ്ടാവില്ല എടാ അതിന് നമ്മൾ ചാണ്ടി ചായനെ ദേവത്തിട്ടല്ലോ കളിക്കുന്നേ ചാണ്ടി ചായ വിശ്രമിക്കട്ടാ ചാണ്ടി ചായ വിശ്രമിക്കട്ടാ അപ്പഴേ മേരി ഈ ചായന്റെ കൈക്ക് മുറിവ് പറ്റിയാരും നീ ആനപ്പനോട് മറ്റും പറയണ്ട കേട്ടോ എന്നാ കാര്യം ഈ ചായ തന്നെ പറഞ്ഞത് ഈ ചായന്റെ ദേഹത്ത് ഇത്തിരി മണ്ണായെന്ന് കേട്ടാ മതി മൂന്ന് പേർക്ക് മുന്നേ അത് മതി ബഹളത്തിന് കാര്യം വഴക്കുമ്പോക്കാണോ തല്ലൊക്കെ ആണെങ്കിലും പരസ്പരം ഇഷ്ടം അറിയാം അത് നേരാ അല്ലേ പിന്നെ ഇച്ചാൻ ഒരു കത്തിട്ട ഉടനെ മൂന്നാൾ അലച്ചതല്ലേ ഇങ്ങ് പോരുവോ